ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ, നമുക്കൊക്കെ സുഖം തന്നെയാണ് കേട്ടോ. പിന്നെ ഇപ്പം എല്ലാവർക്കും ഇല്ല, പ്രത്യേകിച്ച് വിശേഷം എന്ന് പറഞ്ഞാൽ മഴയാണല്ലേ, നല്ല മഴയാണല്ലേ എല്ലായിടത്തും. അപ്പോൾ ഇവിടെയൊക്കെ അങ്ങനെ തന്നെ കേട്ടോ, പുറത്ത് കറങ്ങാൻ പറ്റില്ല, നല്ല മഴ തന്നെയാണ്. അപ്പോൾ ഇന്നിപ്പോൾ എന്താ, അവൾ കുറച്ച് പുട്ടൊക്കെ കാണിച്ചു തരുന്നതെന്ന് കരുതുന്നുണ്ടാവും നിങ്ങൾ. അപ്പോൾ ഞാൻ ഇന്ന് രാവിലത്തെ പുട്ടും ചിക്കനാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നല്ലൊരു ചിക്കൻ കറി ഉണ്ടാക്കണുണ്ട് അടിപൊളിയായിട്ട്. എന്നാൽ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണേന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മളൊരു മൺചട്ടി അങ്ങോട്ട് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് ഒരു രണ്ട് സവാള ഇട്ടിട്ട് ഒന്നങ്ങോട്ട് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ട് ഇട്ട് കൊടുത്തുക്കണു. കുറച്ച് അധികം ഉണ്ട് കേട്ടോ, നല്ലോണം ഇട്ടുക്കണം കേട്ടോ ഇഞ്ചിയൊക്കെ. എന്നിട്ട് പിന്നേക്ക് തക്കാളി ഇട്ടാണ്, രണ്ട് തക്കാളിയാണ് കേട്ടോ, രണ്ട് ചെറിയ തക്കാളിയാണ്. പിന്നെ ഒരു രണ്ട് മൂന്ന് പച്ചമുളകും കൂടി കീറിയിട്ട് അതും ഇട്ട് കൊടുത്തു. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് അങ്ങോട്ട് ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്ത് നല്ലോണം അങ്ങോട്ട് വേവിച്ചെടുക്കണം തക്കാളിയൊക്കെ. അങ്ങനെ തക്കാളിയൊക്കെ നല്ലോണം വന്നിട്ട് പിന്നെ നമുക്ക് നമ്മളേക്ക് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളകും പൊടി ഇട്ട് കൊടുത്തുക്കണേ. പിന്നെ ഇതാ കുറച്ച് നമ്മൾ എന്താ കാശ്മീരി മുളക് പൊടി, ചിക്കൻ മസാല, പിന്നെ ലേശം ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു. ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ മസാലയൊക്കെ ഇട്ട് കൊടുത്ത് അതിൻ്റെ പച്ചമുളകൊക്കെ മാറിയിട്ട് നമ്മളേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തുക്കണ്, ഉപ്പ് ഇട്ട് കൊടുത്തുക്കണ, ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തുക്കണ് കേട്ടോ. എന്നിട്ട് പിന്നെ അതൊക്കെ ഒന്ന് തിളച്ചിട്ട് ഈ എന്താ നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ചിക്കന് ഞാൻ രാത്രിക്ക് പിന്നെന്താ ഒന്ന് ഫ്രൈ ആക്കി വെച്ചിരുന്നേന്ന് കേട്ടോ, ഫ്രിഡ്ജിലൊന്നും വെച്ചതല്ല, ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതെടുത്തിട്ടാണ് രാവിലെ കറി ഉണ്ടാക്കണത്. അപ്പോൾ നമ്മൾ ചിക്കൻ്റെ പീസൊക്കെ അയക്കണം ഇട്ട് കൊടുത്തിട്ട് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ അടിപൊളി രുചിയിൽ ഒരു ചിക്കൻ കറി അങ്ങോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ നല്ലൊരു അടിപൊളി പുട്ടും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പുട്ട് ഉണ്ടാക്കണ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ പുട്ടും ചിക്കൻ കറി നല്ല കോമ്പിനേഷനാണല്ലേ, അതേപോലെ തന്നെ പുട്ടും ബീഫ് കറി. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടു കൂടി എന്തായാലും ലൈക്ക് ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അള്ളാ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവരോടും അസ്സലാമു അലൈക്കും.